ഇന്ന് വീണ്ടും നമുക്ക് സഭായോഗമായി കടന്നു പോരാൻ ദൈവത്തെ ഏകദിനം ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ ഈ പുൽപ്പിറ്റിൻ്റെ പുറകിലായിരുന്നു വാസം, സ്ഥിരതാമസം. ആളുകൾ എന്നോട് ചോദിച്ചു ഞാൻ ക്ഷീണിച്ചോന്ന്. അതിന് മറുപടി ക്ഷീണിച്ചില്ലെന്നുള്ള. പിന്നെ പ്രിയാ പാസ്റ്റർ പറഞ്ഞ പോലെ ഞാനും ചിന്തിക്കുകയുണ്ടായി ഒത്തിരി സ്ലോ ആയിട്ടാണോ പോകുന്നതെന്ന്. യശയപ്രവചനം സങ്കീർത്തനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുസ്തകം യശയപ്രവചനം, 66 അധ്യായങ്ങളുണ്ട്. ഇപ്പോൾ 2 മാസമായിട്ട് സത്യത്തിൽ 2 അധ്യായങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെയായും. പക്ഷേ ഞാൻ 12 വരെയുള്ള അധ്യായങ്ങളെ ഇതുവരെയും വാക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കറിഞ്ഞുകൂടെ എത്ര വർഷം പോകുമെന്ന്. പക്ഷേ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട് എത്രത്തോളം തീർക്കണമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ വളരെ വിഷമത്തോടെ വീട്ടിൽ പോയത് ആ പ്ലാൻ പൊട്ടിയോ എന്നൊരു തോന്നൽ എനിക്കിന്നലെ ഉണ്ടായി. കാരണം 2 അധ്യായം വരെ എത്തിയുള്ളൂ ഇന്നലെ. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ പ്ലാൻ പൂർത്തീകരിക്കാൻ തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ അധികം സമയം ഒന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സമയത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ നിർത്തുകയും ചെയ്യാം. ഞാൻ ഇന്നലെ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ ഈ സ്ലോ ആയി പോകുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രവചന പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമം, നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ പുതിയ നിയമത്തിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ രീതി, സ്റ്റൈല് വേറെയാണ്, പഴയ നിയമത്തിൻ്റെ രീതി വേറെയാണ്. അപ്പോൾ പഴയ നിയമം വേണ്ട വിശ്വാസികൾക്ക് സഭയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതെങ്ങനെയാണ് പ്രസംഗിക്കണമെന്ന് അറിയാഞ്ഞിട്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ അധ്യായത്തിലേക്കും ഓരോ പാസേജിലേക്കും വരുന്ന അവസരത്തിൽ അത് തുറക്കാനുള്ള താക്കോൽ ആദ്യം വേണം. ബൈബിൾ സ്കൂളിലാണെങ്കിൽ ഇതൊരു സെറ്റ് കോഴ്സാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ താക്കോൽ എല്ലാവരുടെ അടുത്ത് കൊടുത്തു കാണും. പിന്നെ 2nd ഇയർ 3rd ഇയറൊക്കെ വരുമ്പോൾ അത് അവർ തന്നെ ഉപയോഗിച്ചുള്ള താക്കോൽ. പക്ഷെ ഒരു സഭയിൽ പ്രസംഗിക്കുകയോ പ്രസംഗിക്കാനും ബുദ്ധിമുട്ടില്ല. പ്രസംഗിക്കാൻ നമ്മളങ്ങ് പറഞ്ഞാൽ മതി ആ കാര്യങ്ങൾ എന്താ നമ്മൾ കണ്ടെത്തിയതങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ പഠിപ്പിക്കുന്ന അവസരത്തിൽ ഇത് വിവരിച്ച് ഇത് എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് പറയേണ്ടതുകൊണ്ട്, കാര്യകാരണ സഹിതം പറയേണ്ടതുകൊണ്ട് ഇതൊരുപാട് സമയമെടുക്കും. അപ്പോൾ പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ശരിയാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ CD കേൾക്കുമ്പോൾ അറിയാം ഓരോ ഭാഗത്ത് വരുമ്പോഴും അതിൻ്റെ സ്റ്റൈലിൻ്റെ ഡിഫറൻസ് കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളത് വ്യക്തമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇന്ന് നാം 3rd അധ്യായം 4 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 3rd and 4th. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊന്നും വായിക്കാൻ അത്ര സുഖമുള്ള മെസ്സേജസല്ല. കാരണം നമ്മളെല്ലാം ഇന്ന് പൊളൈറ്റ് ആൾക്കാരാണ്, വളരെ പൊളൈറ്റ് ലാംഗ്വേജാണ് നമ്മുടെ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക സംസ്കാരത്തിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ പറയുന്ന അവസരത്തിൽ ആരെയും മുറിപ്പെടുത്തരുത്. അതായത് അതുകൊണ്ടാണല്ലോ ഇന്ന് മീഡിയയിലൊക്കെ സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമ പറയിപ്പിച്ചിട്ടേ അടുത്ത ന്യൂസ് ടെലികാസ്റ്റിന് മുമ്പ് ക്ഷമ പറയിപ്പിച്ചിട്ടേ നടക്കൂ. കാരണം നമ്മൾ വാക്കുകൾ സൂക്ഷിക്കണം, മനസ്സിലായോ? നരേന്ദ്രമോദി പറഞ്ഞു, പറഞ്ഞോ പറഞ്ഞില്ല നമ്പരാനറിയാം, ബീഹാറുകാരുടെ DNA മോശമാണ്. അതങ്ങ് പിന്നെ ഒരു മീഡിയ ഇഷ്യൂ ആയത്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, പൊളൈറ്റ് ലാംഗ്വേജ്, ഇതൊക്കെ ഇന്നത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ 8th നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു. പ്രവാചകന്മാർക്ക് പ്രത്യേകിച്ചും അന്നുണ്ടായിരുന്നു കള്ളപ്രവാചകന്മാർക്ക്. പക്ഷേ നല്ല പ്രവാചകന്മാർ ലാംഗ്വേജ് ഒന്നും മീൻസിങ് ദ വേർഡ്സ് എന്ന് പറയും, അതൊന്നും ഒന്ന് ഉരുട്ടിയൊന്നുമല്ല പറയുന്നത്, പച്ചയ്ക്ക് പച്ചയ്ക്ക് അങ്ങ് പറയാം. അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെന്താ ഈ പറയുന്നതെന്ന്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇന്നലെ ഞാൻ വായിച്ചത് 3rd അധ്യായത്തിൻ്റെ 16th വാക്യം നോക്കിക്കേ. ഇന്നലെ വായിച്ചതാണ്, ഇന്നലെ വരാത്തവർക്കുള്ള ശിക്ഷയാണ്. ഞാൻ വായിക്കാം. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എറുകണ്ണിട്ട് സഞ്ചരിക്കും, തത്തി നടക്കുകയും കാൽ കൊണ്ട് ചെലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. അവനെന്നാ കുഴപ്പം? അടുത്ത,
ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രന്മാരെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. എൻ്റെ ദൈവമേ, അടുത്തതാണ് യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. ഇത് നല്ല സാഹിത്യ ഭാഷയിൽ എഴുതിയത് കൊണ്ട് നമുക്ക് പലർക്കും മനസ്സിലാകാത്തതുകൊണ്ട് നമുക്കതിന് വിരോധമില്ല അതിനോട്. ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വൈകിട്ടത്തെ ന്യൂസ് ബുള്ളറ്റിനിലിന് മുമ്പേ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടി വരും. ആരോട്? വിമൻസ് ഫെമിനിസ്റ്റ് ആരോട്? പക്ഷേ ഇത് സത്യത്തിൽ ഇതിലെന്തെങ്കിലും ദൈവാലോചനയുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകുന്നേ. ഇവിടെ ഈ മൂന്നിൻ്റെ ഒന്ന് മുതൽ 4:1 വരെയുള്ളതായ ഭാഗങ്ങളിൽ ദൈവജനത്തിൻ്റെ വിശ്വാസത്യാഗത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്യാഗത്തെ അവിടെ 1 മുതൽ 15 വരെയുള്ള ഭാഗം ഒന്നും, 2 16 മുതൽ 4:1 വരെയുള്ള ഭാഗങ്ങൾ വേറൊന്നുമായ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് 3:1 മുതൽ 7 വരെ ദൈവത്തിൻ്റെ ന്യായവിധി ഒരു പ്രത്യേക രംഗത്ത്, ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക രംഗത്ത് വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേറൊരു കാര്യം കാണാം, നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. പിന്നെ 12 മുതൽ 4:1 വരെയുള്ള ഭാഗങ്ങൾ സത്യത്തിൽ വേറെ ഒരു ന്യായവിധിയെക്കുറിച്ചാണ്. 4:2 മുതൽ 4:6 വരെ ഒരു പ്രത്യാശയുടെ ഗീതമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 2:1 മുതൽ 4:6 വരെയുള്ളതായ ഭാഗങ്ങൾ, അതിൽ 2:1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ ഒരു വലിയ ദർശനം അവിടെ കാണുക. പിന്നീടുള്ളതെല്ലാം ന്യായവിധിയുടെ വാക്കുകളാണ്. പക്ഷേ ആ ഭാഗം അവസാനിക്കുന്ന വീണ്ടും ഒരു വലിയ ദർശനത്തോടുകൂടിയാണ്, പ്രത്യാശയുടെ ആശയുടെ ഒരു വലിയ ദർശനത്തോടുകൂടിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ക്യുക്കായിട്ട് വളരെ പെട്ടെന്ന് ഈ 3 അധ്യായത്തിൽ നിന്ന് 4 അധ്യായത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുക. ചില ഭാഗങ്ങൾ ഞാൻ വായിക്കുക. 3 അധ്യായത്തിൻ്റെ 1 വാക്യം: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ 50 പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക. അവിടെ ആദ്യം തന്നെ പറയുന്നത് ആധാരവും ആശ്രയവും, സപ്പോർട്ട് ആൻഡ് സസ്റ്റനൻസ്. അതായത് എന്താണ് ഒരു രാജ്യത്തെ താങ്ങി നിർത്തുന്നത്? നമ്മളൊരു ഡെമോക്രസിയാണ്. ഇന്ന് ഡെമോക്രസി ആയാലും അല്ല, ഒരു രാജ്യഭരണമായാലും ഒരു ദേശത്തെ താങ്ങി നിർത്തുന്നതായ ചിലതുണ്ട്, സപ്പോർട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി സത്യം പറഞ്ഞാൽ ഇവിടെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിനെതിരെയാണ്, ലീഡർഷിപ്പ്, എഗൈൻസ്റ്റ് ദ ലീഡർഷിപ്പ്. സാധാരണഗതിയിൽ പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രഭാഷകർ, സുവിശേഷകർ ഇവരൊന്നും തൊടാത്ത വിഷയങ്ങളിലേക്ക് പ്രവചന പുസ്തകങ്ങൾ കടന്നു ചെല്ലുന്നുള്ളതാണ് ഇതിൻ്റെ ദൈവാലോചനയുടെ പ്രത്യേകത. നമ്മൾ ആത്മീയത്തിൻ്റെ പരിധിക്കപ്പുറമാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ആത്മീയതയുടെ പരിധിക്കപ്പുറം. അതിലൊന്നാണ് രാഷ്ട്രീയം. ഒരു രാജ്യത്തിൻ്റെ ഭരണം, രാഷ്ട്രീയ ഗതികൾ, ദൈവത്തിന് അതിലെന്തെങ്കിലും താല്പര്യമുണ്ടോ, ദൈവം അതിലിടപെടുമോ എന്ന് ചോദിച്ചാൽ പ്രവചന പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതും ദൈവത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നാം ഇന്നലെ പറയുകയുണ്ടായി, അതായത് നാം ഈ പുസ്തകങ്ങൾ സിലക്റ്റീവ് അല്ലാതെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിൻ്റെ ആലോചന, ദൈവവചനം പഠിക്കുന്നതിൻ്റെ കാരണം ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കാനാണ്. ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ വിഗ്രഹങ്ങൾക്ക് ഉടഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടു, മാനുഷികമായ രൂപങ്ങളോ അതൊന്നുമല്ലെങ്കിൽ തന്നെയും മാനസികമായ
രൂപങ്ങളുള്ള വിഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവം ചരിത്രത്തിൽ എങ്ങനെ ഇടപെടുന്നുവെന്ന് മനസ്സിലാക്കണം. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ, ഓരോ രാജ്യങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നു? ഇടപെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ദൈവത്തെ പലപ്പോഴും നമ്മൾ ആത്മീയമായിട്ട് ചുരുക്കും, ആത്മീയമായ രംഗങ്ങളിൽ മാത്രമെന്ന്. പക്ഷേ ആത്മീയവും രാഷ്ട്രീയവും ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വേദപുസ്തകം കാണുന്നുള്ളൂ. അതായത് ഒരു ദേശത്ത് ഒരു ജനത്തിൻ്റെ ഇടയിൽ ആത്മീയ അധപ്പതനം സംഭവിച്ചാൽ തീർച്ചയായും അവിടെ രാഷ്ട്രത്തിൻ്റെ ഭാവി തന്നെ നശിക്കും. റോമൻ സാമ്രാജ്യം വീണത് യുദ്ധങ്ങൾ കൊണ്ടല്ല, റോമൻ സാമ്രാജ്യം തകർന്നത് എക്സ്റ്റേണൽ എനിമീസ് കൊണ്ടല്ല. ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നേ. റോമൻ സാമ്രാജ്യം അതിൻ്റെ ഉള്ളിൽ നിന്നെ പഴുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ദ്രവത്വം, കറപ്ഷനിൽ, മോറൽ കറപ്ഷൻ കൊണ്ടാണ് റോമൻ സാമ്രാജ്യം തകർന്നത് അല്ലേ? ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നേ. ശത്രു സൈന്യമല്ല അവരെ തോൽപ്പിച്ചത്, അവരുടെ ഉള്ളിലെ മോറൽ കറപ്ഷൻ. ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെ കാര്യം എടുത്താലും ഈ രാജ്യങ്ങൾ പ്രബലപ്പെടുമോ വളരുമോ പുരോഗതി പ്രാപിക്കുമോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന ഘടകം എന്താണ്? ഒരാത്മീയ അവസ്ഥയായിരിക്കും. ഒരു ബിസിനസ് പൊട്ടുന്നത് എന്നോട് ബിസിനസ്സിലും ഒക്കെ വളരെ പരിചയമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി, ഇന്ത്യക്കാരനല്ല പുറത്തുള്ള ഒരു മനുഷ്യൻ, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു കുറച്ച് കാലങ്ങൾ, അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനികൾ ഏറ്റെടുക്കുക, ഒരു വിധത്തിലൊക്കെ പോകുന്ന കമ്പനികളെ ഏറ്റെടുത്തിട്ട് ഗ്രൂം ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തിട്ട് വിറ്റ് കാശാക്കുക, എക്സിറ്റ് ചെയ്യുക, അതാണ് അവരുടെ ബിസിനസ്. ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, സർവത്തും ചായക്കടയൊന്നും പറ്റത്തില്ല, അതിന് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അവരത് ഒബ്സർവ് ചെയ്യും, നല്ലപോലെ പഠിക്കും, പഠിച്ചിട്ട് എന്ത് ചെയ്യും? അത് അവർ ഏറ്റെടുക്കും. ഏറ്റെടുത്ത ശേഷം കുറച്ചുകൂടെ നന്നായി അത് നടത്തി നല്ല വിധത്തിൽ ഓടുന്ന അവസരത്തിൽ സ്റ്റോക്ക്, അതിൻ്റെ സ്റ്റോക്ക് എക്വിറ്റി കൂടുന്ന അവസരത്തിൽ എക്സിറ്റ് ചെയ്തിട്ട് വേറെ ഏറ്റെടുക്കും. ഇപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന ക്രൈറ്റീരിയ, എന്തൊക്കെ ക്രൈറ്റീരിയ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്? പല ക്രൈറ്റീരിയ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, വി ലുക്ക് അറ്റ് ദ മോറൽ ലൈഫ് ഓഫ് ദ സിഇഒ. ഞങ്ങൾ ആദ്യം നോക്കുന്നത് ആ മനുഷ്യൻ്റെ, അത് നടത്തുന്ന ആളുകളുടെ മോറൽ ലൈഫ്. കാരണം അതുകൊണ്ടറിയാം അവൻ്റെ ജീവിതത്തിൻ്റെ സാന്മാർഗിക വശങ്ങൾ പഠിക്കുക ആദ്യം സ്പൈസിനെ അയച്ച്. എങ്കിലറിയാം ഈ ബിസിനസ് ശരിക്കും മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത്. ബിസിനസ്സുകാർക്ക് അത്രയും ബുദ്ധിമുട്ട്. നമ്മുടെ രാജ്യത്ത് ഒരു വലിയ എയർലൈൻ ബിസിനസ് പൊട്ടി അല്ലേ, ഇനി അതിൽ പൊങ്ങാൻ പോകുന്നില്ല. അതിൻ്റെ ഫ്രീക്വൻ്റ് ഫ്ലയർ കാർഡ് എനിക്കുണ്ട്, ഞാൻ അതിലെന്നും ഫ്രീക്വൻ്റ് ഫ്ലയർ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് കീറിക്കളഞ്ഞു, കാരണം ഇനി അത് പൊങ്ങാൻ പോകുന്നില്ല. ഞാൻ ഫ്രീക്വൻ്റ് ഫ്ലയർ ആയിരുന്നതില്ലേ, ഇനി അത് പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അൾട്ടിമേറ്റ്ലി ആ എയർലൈനിൻ്റെ മനുഷ്യൻ ഇതിൻ്റെ കലണ്ടർ പിക്ചേഴ്സ്, മോറൽ ലൈഫ് വളരെ താണതായിരുന്നു. അതുകൊണ്ട് എത്ര ഉയരത്തിൽ പറക്കുന്ന ജെറ്റ് ഫ്ലീറ്റ് ഉണ്ടായാലും ഈ ഹൃദയത്തിലെ സാന്മാർഗിക ജീവിതം ശരിയല്ലെങ്കിൽ അതിനെ സകലത്തെയും ദൈവം താഴെ കൊണ്ടുവരും. ഇത് ദൈവജനം പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ദൈവാലോചന ലിമിറ്റ് ചെയ്യരുത് നമ്മൾ, മനസ്സിലായോ? ദൈവാലോചന എവിടേക്ക് ലിമിറ്റ് ചെയ്യരുത്? എൻ്റെ അനുഗ്രഹം, എൻ്റെ വിടുതൽ, എൻ്റെ സൗഖ്യം അല്ല. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളൊരു വേറെ ഒരു വിഗ്രഹ ആരാധനയിൽ അടിമപ്പെടുക. ഇന്നലെ വന്നവർക്കറിയാം ഈ വിഗ്രഹ ആരാധനയിൽ അടിമപ്പെടുക. പക്ഷേ ബ്രോഡ് ആൻഡ് വൈഡർ നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ളതായ വളരെ എന്താ പറയണ്ടേ, വ്യാപകമായ വിസ്തരായ ഒരു നോളജ് നമുക്ക് എന്താ ആവശ്യമാണ്? ഇതാ ഇവിടെ വരുന്നത്, ആ ഒരു പിക്ചർ വെച്ചാൽ വരുന്നത് ഇവിടെ. ദൈവം പറയാ, ഈ ഇസ്രായേലിൽ അതിന്ന് എല്ലാവർക്കും വരുക. ഇതാ നമ്മൾ ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതൊന്നും ഒരു ഫുൾഫിൽമെൻറ്റിലായിക്കല്ല നമ്മൾ നോക്കുന്നത്. ഇത് ഈ സംഭവിക്കുക എന്ന് ഫുൾഫിൽ ചെയ്യും 2020 ഫുൾഫിൽ അല്ലല്ല, ഇതൊരു തരം സാമൂഹ്യ വിമർശനമാണ്.
ദൈവത്തിന്റെ വചനത്തിൽ ഊന്നി സ്വന്തം സമൂഹത്തെ സ്വന്തം ജനത്തെയും തന്നെ തന്നെയും ആറാം അധ്യായത്തിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ തന്നെയാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയാൻ തുടങ്ങുന്നേ, കാരണം ഞാൻ നശിച്ചു എന്നാ പറയുന്നേ. പക്ഷേ ഇവിടെ യെശയ്യാവ് അടുത്ത വചനത്തിൽ ദൈവത്തിൻ്റെ ആലോചന കൊണ്ടുവരുന്നത് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ആധാരവും അപ്പമെന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും, അതായത് അപ്പവും വെള്ളവും ഒരു ശരീരത്തിന് എത്രത്തോളം ആവശ്യമായ കാര്യമാണ്. വെള്ളമില്ലാതെ ആരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പമില്ലാതെയും ജീവിക്കാൻ പറ്റില്ല. ഏറി വന്ന് ഏറ്റവും കൂടിയ ഉപവാസം 41 ദിവസമേ ഉള്ളൂ. അതിലപ്പുറം ഞാൻ കേട്ടിട്ടില്ല. പറ്റുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും വെള്ളമില്ലാതെ, കണ്ടില്ലേ ഞാൻ പറഞ്ഞപ്പോഴേ അതിൻ്റെ ഹിൻഡ് കിട്ടി അവർക്ക്. ഞാൻ പ്രസംഗിക്കുമ്പോൾ സാധാരണ വെള്ളം കുടിക്കാറില്ല, കാരണം ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് സാധാരണ വെള്ളം കുടിക്കുന്നത്. പക്ഷേ ഈ റൂമിൽ ഒത്തിരി ഡ്രൈനസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ത്രോട്ട് ഇതാവുന്നത്. എനിവേ, അവിടെ പറയാം, ഒരു ശരീരത്തിന് ആഹാരവും വെള്ളവും എപ്രകാരമായിരിക്കുന്നു, അങ്ങനെ ഒരു രാഷ്ട്രത്തിന് ആവശ്യമായിരിക്കുന്ന സപ്പോർട്ട് എല്ലാം ഞാൻ എന്തു ചെയ്യും? പിൻവലിക്കാൻ പോവാം. ഞാൻ പിൻവലിക്കും. പിന്നെ പറയുന്നത് പിൻവലിക്കുക മാത്രമല്ല, അത് പിന്നെ ഒപ്പിക്കാം. അതിന് പകരം ഞാൻ അപക്വമായ ലീഡർഷിപ്പിനെ, നേതൃത്വത്തെ കൊണ്ടുവരികയും ചെയ്യും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഞാൻ ആധാരമൊക്കെയും പിൻവലിക്കും. ആരൊക്കെയാ പിൻവലിക്കാൻ പോകുന്നേ? വീരൻ, യോദ്ധാവ്, ന്യായാധിപതി. ഓക്കെ, വീരനും യോദ്ധാവും ഇതെല്ലാം പേയേഴ്സ് ആയിട്ടാ പറയുന്നത്, ഓർക്കണം. വേറെ വീരൻ യോദ്ധാവ് എന്നതിന് പകരം സത്യത്തിൽ തർജ്ജമ ചെയ്യേണ്ടത് വീരനും യോദ്ധാവും പിന്നെ ന്യായാധിപതിയും പ്രവാചകനും. പ്രശ്നക്കാരനും മൂപ്പൻ. പ്രശ്നക്കാരെ മാറ്റുന്നത് നല്ലതാ നമുക്ക്, അല്ലേ? നമ്മൾ ഇന്നലെ അത് പഠിച്ചപ്പോൾ മനസ്സിലാക്കി, പ്രശ്നക്കാരന് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ അർത്ഥമല്ല, പ്രശ്നം വെക്കുന്നവനാണ്. പ്രശ്നക്കാരെ നീക്കുന്നത് നല്ലതാ, പക്ഷേ പ്രശ്നക്കാരവിടെ കിടക്കും. പ്രശ്നക്കാരെ, ഈ പ്രശ്നക്കാരെ മാറ്റി ദൈവം വേറെ പ്രശ്നക്കാരവിടെ ഉണ്ടാക്കുമെന്ന് അടുത്ത് പറഞ്ഞു വരുന്ന കാര്യം. ഓക്കെ, പിന്നെ ആരൊക്കെയാ? 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും. ഇനി ഒന്നും നീക്കിക്കളയാത്തവരില്ല. ഇതൊന്നും വിശദീകരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റുകയുള്ളൂ. വീരനും യോദ്ധാവുമാണ് രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ്. ഡിഫെൻസ്, മിലിറ്ററി, അവരെ ദൈവം എന്ത് ചെയ്യും? മിലിറ്ററി ലീഡർഷിപ്പിനെ ദൈവം ഒറ്റയടിക്ക് വൈപ്പ് ഔട്ട് ചെയ്യും. പിന്നെ അടുത്തത് ന്യായാധിപതിയും പ്രവാചകനും. ഇവരുടെയും രണ്ടുപേരുടെയും ജോലി ഏകദേശം ഒന്നാണ്. അതായത് ജഡ്ജ്, ന്യായാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭിച്ചിരിക്കുന്ന ഒരു ലീഗൽ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുക. പ്രവാചകനും അതാ ചെയ്യുന്നത്. പ്രവാചകനും ജനത്തോട് പറയാൻ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. പക്ഷേ ഇപ്പോൾ പ്രവാചകന്മാർ എന്ത് ചെയ്തു പോയി? തെറ്റിപ്പോയി. ഒന്നാം അധ്യായത്തിൽ നാം പഠിച്ചപ്പോൾ ന്യായാധിപന്മാർ എന്ത് ചെയ്തു? ജഡ്ജസ് ഹാവ് ബിക്കം, യുവർ ജഡ്ജസ് ഹാവ് ബിക്കം കറപ്റ്റ്. നിന്റെ ന്യായാധിപന്മാരെല്ലാം എന്ത് ചെയ്യുന്നു? അവർ കോഴ വാങ്ങുന്നു. ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാ. അപ്പോൾ അവരെയും മാറ്റും. കള്ളപ്രവാചകന്മാരെയും ദൈവം മാറ്റിക്കളയും. പിന്നെ പ്രശ്നക്കാരനെ എന്ന് വെച്ചാൽ പ്രശ്നം വെക്കുന്ന അവൻ, പ്രശ്നം വെക്കുന്ന പറയുന്നത്. യെസ്. പിന്നെ മൂപ്പൻ 50 പേർക്ക്, അതായത് എൽഡേഴ്സ്, അതുള്ളൂ അത്രമെല്ലാം നേതൃത്വം. പിന്നെ മാന്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറി. പിന്നെ മന്ത്രി, അതായത് രാജാവിനെ എന്ത് ചെയ്യുന്നവൻ, ഉപദേശിക്കുന്നവൻ. കൗശലപ്പണിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ്സ് മാൻ എന്നർത്ഥം. കൗശലപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുടെ കാര്യം കൗശലപ്പണിക്കാരൻ. പിന്നെ മന്ത്രവാദി, പ്രശ്നക്കാരനും മന്ത്രവാദിയും. മന്ത്രവാദിയാണ് സാധാരണ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, ശമനം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്, രണ്ടാം അധ്യായത്തിലും ഒന്നാം അധ്യായത്തിലും നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ ഇപ്പോൾ എവിടെ പോയി? നിങ്ങളുടെ, നമ്മൾ ഇന്നലെ വന്നവർക്കറിയാം, രണ്ടാം അധ്യായത്തിൻ്റെ 6 വാക്യത്തെ വായിച്ചു. അവിടെ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫിലിസ്ത്യരെ പോലെ പ്രശ്നക്കാരുവ. പക്ഷേ ഇന്ന് ജനം എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ അവരെവിടേക്കാണ് പോകുന്നത്? ദൈവത്തിൻ്റെ അടുക്കലേക്കല്ലാ പോകുന്നേ. അവരെവിടാ പോകുന്നേ? മന്ത്രവാദിയുടെ അടുത്തേക്കും പ്രശ്നക്കാരൻ്റെ അടുത്തേക്കും. അവരെല്ലാം ദൈവം എന്ത് ചെയ്യും? നീക്കിക്കളയും. ഈ ദൈവം നീക്കിക്കളയുന്നു എന്ന് മാത്രമല്ല വിഷയം. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വെക്കും. ഞാൻ അവർക്ക് ആരെ വെക്കും? ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വെക്കും. ഈ ബാലന്മാരെന്ന് പറയുമ്പോൾ ഈ ഇസ്രായേലിലും യഹൂദയിലും
ബാലന്മാരായവർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. യോശിയ രാജാവ് ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാനമേൽക്കുന്ന രാജ്യസ്ഥാനമേൽക്കുന്ന അവസരത്തിൽ 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 16-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അതായത് ദേവാലയം പുതുക്കി പണിയുകയും അശരാപ്രതിഷ്ഠകളൊക്കെ നശിപ്പിക്കുകയും ചെയ്ത് 16-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പ്രായം അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അപക്വത. അപക്വമായ നേതൃത്വത്തെ ഞാൻ എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരുത്തൻ മറ്റൊരുവിനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനമന്യം പീഡിപ്പിക്കും. ആ ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. യെസ്, ഒരുത്തൻ തൻ്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച്. അവിടെ നിർത്താം, അവിടെ നിർത്താം. അവിടെ പറയുന്നു ഈ നേതൃത്വ ബലത്തിൻ്റെ നേതൃത്വ മാറ്റത്തിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? പീഡനം നടക്കും. പിന്നെ ഇവിടെ വേറൊരു കാര്യമോട് പറയുന്നുണ്ട്, ജനം അന്യോന്യം പ്രീതിയും. ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ചില ട്രാൻസ്ലേഷൻസ് കാണാം, വിൽ സ്റ്റോം എഗൻസ്റ്റ് എന്ന. ദ സ്റ്റോം എഗൻസ്റ്റ്, കയർക്കും എന്നുള്ളതിനുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ആലങ്കാരിക പദം ഉപയോഗിച്ചിരിക്കുന്നത്. യൂത്ത് വിൽ സ്റ്റോം എഗൻസ്റ്റ്. ഇവിടെ ഇത് ബിഹേവ് ഹിംസെൽഫ് പ്രൗഡ്ലി. പക്ഷേ ദ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഈസ് സ്റ്റോം എഗൻസ്റ്റ്, കയർക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കുറേക്കൂടി ശരിയാണ്. പക്ഷേ ബാലൻ ആരോട് കയർക്കുന്നേ? വൃദ്ധനോട്. സാധാരണഗതി വൃദ്ധൻ്റെ ഉപദേശം കേൾക്കുകയാണ് ബാലൻ ചെയ്യേണ്ടത്. പക്ഷെ ബാലൻ ഇപ്പം എന്ത് ചെയ്യുന്നേ? ഇതോട്. യെസ്, ഇത് യെശയ്യാവ് കാണുന്നത് ഒരു ദൈവശിക്ഷയായിട്ടാണ്. യെശയ്യാവ് ഇത് കാണുന്ന ഒരു സാമൂഹ്യ ചേഞ്ച് ആയിട്ട് ഇതായിട്ടല്ല കാണുന്നത്. യെശയ്യാവ് പറയുക ഈ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഒരു ദൈവശിക്ഷയാണ്. നീചൻ ആരോടെ കയർക്കാൻ പോകുന്നേ? മാന്യനോട്. മാന്യനാണ് സത്യത്തിൽ ആരോട് കയർക്കേണ്ടത്? നീചനോട്. പക്ഷേ സദൃശവാക്യം പറയുകയാണ് മാന്യനോട്, നീ അവനോട് കയർത്തിട്ട് കാര്യമില്ല, അവൻ നന്നാവാൻ പോകുന്നില്ല, മൂഢൻ. പക്ഷേ അപ്പോൾ മാന്യൻ എന്ത് ചെയ്യുക? സാധാരണഗതിയിൽ മൂഢനോട് അല്ല നീചനോട് എന്ത് ചെയ്യാറില്ല? വാദിക്കാൻ പോകാറില്ല. പക്ഷേ ഇപ്പോൾ തിരിച്ചു നടക്കുക, നീചൻ എന്ത് ചെയ്യുക? മാന്യനോട് കയർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ത് പറഞ്ഞാൽ ഇതൊരു പക്ഷേ ഒരു ടീനേജ് റെബല്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പിള്ളേരെല്ലാം ആർക്ക് എതിരാ? യാ, മാതാക്കളോടെതിരെ, പിന്നെ നേതൃത്വത്തോടെതിരെ, എല്ലാത്തിനോടും എതിരാ. ഈ ഇങ്ങനെ ഈ രാജ്യം പോയാൽ, ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ രാജ്യത്തിലേക്ക് വരിക, ഈ സഹോദരന്മാർ എന്നോടൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഉണ്ടാക്കിക്കുന്ന പല നിയമങ്ങളും നാട് നന്നാകാനാണ്. പക്ഷേ ഇത് നാട് ചീത്തയാക്കുന്ന ലക്ഷണമാണെന്ന്. സൊസൈറ്റിയിൽ ഓർഡേഴ്സ് ഷേക്ക് ചെയ്യപ്പോൾ മൊത്തം. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ മാസം, അത് 2 മാസം മുമ്പാണെന്ന് എനിക്കറിയത്തില്ല, എഡിറ്റ് പേജിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ പുരുഷ ബന്ധം ഇന്ന് ഭാരതത്തിൽ വളരെ അപകടകരമായ രീതിയിലാണ്. പുരുഷന്മാർ സ്ത്രീകളെ പേടിയോടെയാണ് നോക്കുന്നത്. അതിൻ്റെ കുഴപ്പം നമ്മൾ ചോദിക്കും, കുഴപ്പമുണ്ട്. പല ആളുകളെയും ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കെമിസ്ട്രി പ്രൊഫസർക്കെതിരെ ആക്ഷൻ എടുത്തു. എന്താ? വിമൻസ് റൈറ്റ് അല്ലേ? ഡോക്ടർ പച്ചൂരിക്കെതിരെ, മാന്യനായ മനുഷ്യനാണ്. അതായത് ഇന്ന് അതേ പറഞ്ഞ സഹോദരിമാർ പണങ്ങരുതെന്ന്, സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരെ എളുപ്പം കോടതിയിൽ കൊണ്ടുപോകാൻ. അതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ ആ ആർട്ടിക്കിൾ പറയുക, ഇത് ജെൻഡർ റിലേഷൻസിനെ ബാധിക്കാൻ പോകും. ഇന്ത്യയിൽ പുരുഷ സ്ത്രീ ബന്ധങ്ങളെ കാര്യമായിട്ട് ബാധിക്കാൻ പോവാം. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്ന ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെക്കുറിച്ച് എന്ത് കംപ്ലൈൻറ്റ് പറയും എളുപ്പമാണ്. ആ സ്ത്രീയുടെ പേര് പുറത്ത് വിടരുതെന്ന് നിയമത്തിലുണ്ട്, പക്ഷെ പുരുഷൻ്റെ പേര് വരികയും ചെയ്യും. എൻക്വയറിക്ക് മുമ്പേ എന്ത് ചെയ്യാം? അവനെ അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അതെല്ലാം നല്ല കാര്യം, ചിലപ്പോൾ സ്ത്രീകൾ പറയുമായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഒരു സ്ത്രീയെയും സെക്രട്ടറിയായി വയ്ക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ഒരു ഡോക്ടറൽ സൂപ്പർവൈസർ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിനെ
എടുക്കാൻ തയ്യാറല്ല എടുക്കാൻ തയ്യാറാണെങ്കിലും ജനലും വാതിലും തുറന്നിട്ട് മാത്രം എന്തു ചെയ്യാവൂ വേറെ ആളെ കൂടി ഇരുത്തിട്ട് എന്തു ചെയ്യാവൂ ഗൈഡ് ചെയ്യാവൂ കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ആ കൊച്ചിന് ഇഷ്ട സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി പോലീസ് കേസ് കൊടുക്കും അതുകൊണ്ട് ആ ആർട്ടിക്കിൾ തന്നെ പറയാം അതിനുശേഷം ഞാനും എൻ്റെ രീതിയൊക്കെ മാറ്റി ചിലപ്പോൾ സി ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ക്ലാസ്സിൽ രണ്ട് പിള്ളേരെ കാണത്തുള്ളൂ രണ്ട് പിള്ളേരൊക്കെ ആയിരിക്കും ക്ലാസ്സിലിരിക്കുന്നത് അത് മിക്കവാറും ലിവിങ് റൂമിലൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കാവുന്നേ ഉള്ളൂ രണ്ട് പിള്ളേർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റായിട്ടൊക്കെ എടുക്കും ഡോക്ടർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരാളെ കാണത്തുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് ആരെയാണ് തെളിയിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ശാസിച്ചെന്നോ കറക്റ്റ് ചെയ്യുന്നോ വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്നാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ റെപ്യൂട്ടേഷൻ പോകാൻ പോകും അതുകൊണ്ട് ഇന്ന് സഹോദരിമാരെ ക്ഷമിക്കണം വീണ്ടും 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 ഞാൻ പറയാം നിങ്ങളെല്ലാവർക്കും പേടിയാ മാന്യന്മാരെന്ത് ചെയ്യാൻ പോകുന്നില്ല ആരെയും ജോലിക്ക് എടുക്കാൻ പോകുന്നില്ല അതിൽ നല്ലത് ഒരു കൊച്ചിനെ എടുക്കുന്ന പക്ഷേ കാരണം സേഫായിട്ട് ഇരിക്കാമല്ലോ ഇതാ ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു ഇത് പ്രവചനത്തെ നിവൃത്തിയായിട്ടൊന്നും ഞാൻ പറയുകയല്ല ഒരു സമൂഹം നശിക്കാൻ പോകുന്നതിൻ്റെ ഒരു അപക്വമായ നേതൃത്വം വരാൻ പോവാ പറയുകയാണ് എന്തുകൊണ്ടായി സംഭവിക്കുന്നതെന്നറിയാമോ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എന്തുകൊണ്ട് നിറച്ചിരിക്കുക പ്രശ്നം വയ്ക്കുന്നവരെ കൊണ്ടും മന്ത്രവാദികളെ കൊണ്ടും നിങ്ങളെ അധിപതികൾ എങ്ങനെയാണ് വിളിക്കുന്നത് സോദോമിൻ്റെ അധിപതികളെന്നാണ് ഒന്നാം അധ്യായത്തിൽ വിളിച്ചത് അപ്പോൾ തുടർച്ചയായിട്ട് പഠിച്ചു വരുന്നവർക്കറിയാം അവരെ മാറ്റി എല്ലാ രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും ഇത് വന്ന് 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 ഈ ഭാഗത്ത് രണ്ട് ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതിലൊന്നിലേക്കാണ് വരിക ഈ നേതൃത്വ ശോഷണം മൂല്യശോഷണം എന്നൊക്കെ പറയും ആ മൂല്യശോഷണം സംഭവിച്ച് 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 ദൈവം ഇടപെടുന്ന എങ്ങനെയാണെന്നറിയുമോ ഇവരെയെല്ലാം മാറ്റി യോഗ്യതയില്ലാത്തവരെ കൊണ്ട് നിറയ്ക്കും അത് ഏതൊരവസ്ഥ വരുമെന്നാണ് യശയോ പറയുന്നേ യശയോ പറയുകയാണ് എന്നിട്ട് യശയോ പറയുക ഒരു വളരെ ഞാൻ പറഞ്ഞു വേദസം വായിക്കുമ്പോൾ ചിരിക്കാൻ അനുവാദം ഉണ്ടെന്ന് ഞാൻ പറയണ്ട ഇന്നലെ നോക്കിക്കേ ഞാൻ വായിക്കാമേ അബി ഒരുത്തൻ ആറാമത്തെ വാക്യം ഒരുത്തൻ തൻ്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ അധിപതി ആയിരിക്കാം ഈ ശൂന്യ ശിഷ്ടം നിൻ്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അന്നേരം അവനെന്ത് പറയും അവൻ കൈ ഉയർത്തി നിസ്സഹായനായി കൈ ഉയർത്തിയിട്ട് പറയും അയ്യോ ചേലേ വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല എൻ്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എന്നെ നേതാവാക്കല്ലേ എന്ന അവസ്ഥയിലേക്ക് വരും ദേശമെന്നാണ് പറയുന്നത് ആരെങ്കിലും ഇപ്പം നിങ്ങളെ ആരെങ്കിലും വന്നിട്ട് പറയാം കൊച്ചിയിലെ മേയറാവണമെന്ന് വിളിച്ചാൽ നിങ്ങൾ പോകുമായിരിക്കുമോ പോവും ഇന്ന് ഞാൻ പോവും പക്ഷേ കൊച്ചിയുടെ അവസ്ഥ ഒരുതനെ പിടിച്ച് മേയറാക്കാഞ്ഞ് അവൻ പറയും അവ ഓടുവോ ആ ഒരു അവസ്ഥയിൽ വന്ന കൊച്ചിയുടെ അവസ്ഥ എങ്ങനെ ഇരിക്കും നോക്കിക്കേ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഉറങ്ങിക്കിടക്കുന്ന എന്നെ പൊക്കിക്കൊണ്ടെന്ന് പറയാം സാറാണ് ഇനി അഞ്ച് വർഷത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വന്നിട്ട് ഞാൻ പറയും താങ്ക് യു അല്ലേ എന്ന് പറയും പക്ഷേ ഞാൻ പറയാ അയ്യോ എന്നെന്നാക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓടുക അങ്ങനത്തെ അവസ്ഥ കേരളത്തിന് വന്നാലോ അങ്ങനെ വരുമെന്നാ പറയുന്നേ ദൈവത്തെ വിട്ടതുകൊണ്ട് ദൈവജനത്തിന് അങ്ങനൊരവസ്ഥ വരും അതിന് വേറെ കാര്യം ആരെയാണ് ഈ നേതാവാക്കുന്നത് അവനെന്താ നേതൃത്വ ഗുണം അവൻ എന്താ പറയുന്നത് എം എൽ പിയോ എം എൽ എ ഒന്നുമല്ല അതല്ല അവന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവൻ്റെ ആകെ കൂടുതലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഓവർ കോട്ടുണ്ടെന്നേ ഉള്ളൂ അവനാകെ കൂടെ ഒരു മേലങ്കിയുണ്ട് മേലങ്കി എന്നല്ലാതെ വേറൊരു ഗുണമില്ല അവന് എന്ന് വെച്ചാൽ കതറുകുപ്പായല്ല അതിനർത്ഥം യഹൂദന്മാരുടെ അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ സാധാരണ വസ്ത്രരീതി എന്ന് വെച്ചാൽ അടിയിലൊരു നമ്മൾ ബനിയനൊക്കെ ഇടുന്ന പോലെ ഇച്ചിരി നീളത്തിലൊരു ലിനൻ്റെ ഇതിടും എന്നിട്ട് അതിൻ്റെ മീതെ എന്തിടും ഒരു ഓവർകോട്ട് പോലെ ഒരു അങ്കി ഇടും മേലങ്കി എന്ന് പറഞ്ഞ അതാ സാധാരണ ജോലി ചെയ്യുന്ന അവസ്ഥ ഈ മേലങ്കി ഊരി വെച്ച് ജോലി ചെയ്യുന്നത് പക്ഷെ നാലും ആരെങ്കിലും കാണാൻ വരുന്ന നേരത്താണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്താണ് ഈ കോട്ട് എടുത്തിടുന്നത് റൈറ്റ് അപ്പോൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മാർക്കറ്റിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഈ കോട്ടിടും ഈ വസ്ത്രം വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ആ യുദ്ധത്തിൻ്റെ അവസരത്തിൽ അവരിത്ര വസ്ത്രം ഊരിയെടുത്തു എന്നൊക്കെ കണക്ക് പറഞ്ഞതിൻ്റെ കാര്യം
ഒരു ഒരു കോട്ട് ഉണ്ടാക്കാൻ വളരെ പൈസ ചിലവാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ കോട്ടും വളരെ എക്സ്പെൻസീവാണ്. ഇതും കർത്താവിൻ്റെ കാലത്തും അതുകൊണ്ടാണല്ലോ കർത്താവിൻ്റെ മേലങ്കി അവരിത് ചെയ്തത്, ഓക്കെ, ചീട്ടിട്ടത്. അതുപോലെ അവൻ്റെ മേലങ്കി ഊരി അവനെ മറ്റേ വസ്ത്രം ധരിപ്പിച്ചെന്ന പറയുന്നത്, അത് അവനെ അപമാനിക്കില്ല. പരസ്യമായി മേലങ്കി ഊരുന്നത് ഊരിക്കുന്നത് അപമാനിക്കില്ല. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവർ ഓടി നടക്കുക, നമുക്കൊരു നേതാവ് വേണമല്ലോ. രാജാവില്ല, മന്ത്രിയില്ല, മന്ത്രവാദിയില്ല, പിന്നെന്തില്ല, ഉപദേഷ്ടാവില്ല, പ്രവാചകനില്ല, ഒന്നുമില്ല. നമുക്ക് ആരെങ്കിലും ഒന്ന് നേതാവായിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഓടി നടക്കുക അവരെല്ലാം, പേപ്പട്ടി നടക്കുന്ന പോലെ. അപ്പോൾ പെടാ പോകുന്ന ഒരുത്തൻ ഒരു മേലങ്കി കൊണ്ട്. എൻ്റെ അർത്ഥം ഇവർക്ക് ആർക്കെന്തില്ല, മേലങ്കി ഇല്ലെന്ന. ഈ അവസ്ഥയാണ് വേദപുസ്തകത്തിൽ നഗ്നൻ എന്ന് വിളിക്കുന്നത്. കർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻ നഗ്നനായി മേലങ്കി വിട്ട് നഗ്നനായി ഓടി എന്ന് പറഞ്ഞാൽ അവൻ തുണിയില്ലാതെ ഓടിയെന്നല്ല അർത്ഥം. അവിടെ അവൻ മേലങ്കി ഊരിക്കളഞ്ഞു, പക്ഷെ അവൻ്റെ അടിവസ്ത്രം ഉണ്ട്. അടിവസ്ത്രം ഇട്ടാലും വേദപുസ്തകത്തിൽ എന്തിനാണ് വിളിക്കുന്നേ, നഗ്നനെന്നാണ് വിളിക്കുന്നേ. അപ്പോൾ അതിൻ്റെ അർത്ഥം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് അവന് കൊടുക്കുക, ഒരു അധികാരം കൊടുക്കുക, അവർ പിടിച്ചു, അവനെ പിടിച്ചു, എല്ലാവരും കൂടെ വട്ടവട്ടം ഓടിച്ചിട്ട് പിടിച്ചു അവനെ. ഞാനതിന് ഒന്ന് വേറെ അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ, ഈ കക്ഷി എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചു, വേണി കയറിറിഞ്ഞ് പിടിച്ചു, എനിക്കറിയത്തില്ല, കൊടുക്കിട്ട് പിടിച്ചു. പറയാം, നിനക്കൊരു ഉപായമുണ്ട്, ഞങ്ങൾക്ക് ആർക്കുമില്ല, അതുകൊണ്ട് നീയാണ് ഞങ്ങളെക്കാളും മെച്ചം, അതുകൊണ്ട് ഞങ്ങളുടെ ഇതിനെ എന്തിനു ചെയ്യണം, അധിപതി. പക്ഷെ എന്തിനാ അധിപതിയാകുന്നത്, ഈ ശൂന്യ ശിഷ്ടത്തിന്. ഇതിലെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ന്യായവിധിക്കുന്ന അവസരത്തിൽ ഈ നഗരവും രാജ്യവും നശിപ്പിക്കും. അത് നഗരവും രാജ്യവും നശിപ്പിക്കുന്ന അവസരത്തിൽ ഈ ബാക്കി വരുന്നതുണ്ടല്ലോ ഡെബ്രി, നശിച്ച ഇത്, ഇതാണ് ഇവനെന്ത് ചെയ്യുന്നേ, കൊടുക്കുന്നേ. ദൈവത്തിൻ്റെ വചനത്തിലെ ഹാസ്യരസമായിടെ അവൻ അന്ന് കൈ ഉയർത്തിട്ട് പറയും, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ ആശാനെ, വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല, എൻ്റെ വീട്ടിലുമില്ല ആഹാരം, എൻ്റെ വീട്ടിൽ ഇത് ഈ കുപ്പായം അല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ വീട്ടിൽ വേറെ വസ്ത്രം തരാനില്ലെന്ന്. മനസ്സിൽ ഇതാകെ ഉള്ളൂ, ഒരു സാധനമേ ഉള്ളൂ. പണ്ടേ അതൊരു സീരിയലോ സിനിമയിലോ ഒരു കോട്ട് കുഞ്ഞാണ്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പുള്ളിക്ക് ആകെ ഒരു കോട്ട്, പുള്ളി എവിടെ ചെന്നാലും ഈ കോട്ട് ഇട്ടിട്ട് പോകത്തുള്ളൂ, പക്ഷേ ആകെ കൂടെ ഒരു കോട്ട ഉള്ളുവാനും. അപ്പോൾ കോട്ട് കഴുകി ഇടുന്ന ദിവസം പുള്ളിക്ക് ആരും കാണാനും പറ്റത്തില്ല, ഉണങ്ങിക്കിട്ടണ്ടേ. എന്ന് പറഞ്ഞാൽ കോട്ട് കുഞ്ഞാണ്ടിയെ പോലെ ഈ ഇദ്ദേഹത്തിൻ്റെ കൈ പറയാം, എൻ്റെ അടുത്ത് വേറെ ഇല്ല ശനി എന്ന് പറയാം. യെശയ്യാവ് ഒരു പരിതാപകരമായൊരവസ്ഥ, ദൈവജനത്തിൻ്റെ ഒരു പരിതാപകരവസ്ഥ പറയാം. പക്ഷേ നമ്മുടെ എൻ്റെ ഇന്നത്തെ ചിന്ത അതല്ല, പ്രധാന ഫോക്കസ് അതല്ല. ആരാണ് ന്യായാധിപൻ? ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം വർദ്ധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഈ അവസ്ഥ വരുത്തി വെക്കുന്നത് ആരാ? ഈ അവസ്ഥ വരുത്തി വെക്കുന്ന ന്യായാധിപനെയാണ് നമ്മൾ നോക്കണ്ടേ. അവിടെ പറയുകയാണ്, ഓക്കെ, ഒന്നാമത്തെ വാക്യം, സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്. ആരാ ന്യായാധിപതി? സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ്. ഇവിടെ മൂന്ന് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ട് പദപ്രയോഗങ്ങൾ, സൈന്യങ്ങളുടെ യഹോവ, പിന്നെ അടുത്തതെന്താ, കർത്താവ്. കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവത്തിൻ്റെയും അധിപതിയായ ദൈവമെന്നർത്ഥം, സർവത്തിൻ്റെയും അധിപതിയായ ദൈവം. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെ നയിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്. അപ്പോൾ ഇവിടെ ഈ ഒരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് ആരാ? സൈന്യങ്ങളുടെ യഹോവയായ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെ നയിക്കുന്നതായ ആര്? യഹോവ. അല്ലെങ്കിൽ ബൈ ഇംപ്ലിക്കേഷൻ, ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന യഹോവ ആണ് ഇതെല്ലാം വരുത്തി വെക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. നേതൃത്വത്തെ മുഴുവൻ മാറ്റി അപക്വമായ നേതൃത്വത്തെ സൃഷ്ടിക്കുകയും ഇനി ആർക്കും നേതാവാകണ്ടാത്ത വിധത്തിൽ ഈ രാജ്യത്തെ ആക്കുകയും ചെയ്യുന്നത് ആരാ? യഹോവയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വശം, ഒരു യുണീക്ക്, ഒരു പവർഫുൾ ആസ്പെക്റ്റ് കാണാം. നമ്മൾ പറയാറുണ്ട് ചരിത്രം സൃഷ്ടിച്ച തിരഞ്ഞെടുപ്പ്,
അല്ലേ? അത് സത്യത്തിൽ ഒരു വല്ലാത്ത നുണയാണ്, കളവാണ്. കാരണം വേദപുസ്തക ചിന്തി, ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ വീണ്ടും ചിന്തിച്ചല്ലോ, നമ്മളെങ്ങനെ ദൈവത്തെ അറിയുന്നേ? ദൈവം നമ്മുടെ ഇടയിൽ ചരിത്രത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇടപെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ മഴയെ അറിയുന്നത് മഴ പെയ്യുമ്പോഴാണ്. കാർമേഘത്തിലെ വെള്ളം നാം അറിയുന്നത് മഴത്തുള്ളി താഴെ വീഴുമ്പോഴാണ്. അതുപോലെ മഴത്തുള്ളി താഴെ വീഴുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അത് കാണുമ്പോഴാണ് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ദൈവം ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രവൃത്തി ഇതാ. ആരാണ് ചരിത്രത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്നത്? ചരിത്രം സൃഷ്ടിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ചിന്ത, മാനുഷിക ചിന്ത എന്ന് പറഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കുന്നത് നേതാക്കന്മാരാണെന്ന. ചരിത്രം സൃഷ്ടിക്കുന്നു നേതാക്കന്മാർ, പ്രബലരായ മനുഷ്യർ. മഹാത്മാഗാന്ധി ചരിത്രം സൃഷ്ടിച്ചു. എങ്ങനെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത് സൃഷ്ടിച്ചു എന്ന് പറയാം. എന്നാ നമ്മൾ ചിന്തിക്കുന്നത്? ചരിത്രകാരന്മാർ ഈ സംഭവിച്ചതിനെ എന്തു ചെയ്യുന്നു? രേഖപ്പെടുത്തുന്നു. ചരിത്രം എഴുതുന്നവർ ചരിത്രകാരന്മാർ. പക്ഷേ ചരിത്രത്തെ സത്യത്തിൽ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്ന ഇവരാരുമല്ല, സൈന്യങ്ങളുടെ യഹോവയാണ്. യെശയ്യാവ് പറയുന്നത് ഹി സിറ്റ്സ് ഓൺ ദ സർക്കിൾ ഓഫ് ദ എർത്ത് എന്നാണ്. പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഹി സിറ്റ്സ് ഓൺ ദ സർക്കിൾ ഓഫ് ദ എർത്ത്. അപ്പോൾ ദൈവം അവിടെ നിന്ന് നോക്കുക. സത്യത്തിൽ ഈ ചരിത്രം സൃഷ്ടിച്ചു നോക്കിയ ന്യൂസ് പേപ്പറുകാർ, പത്രക്കാർ തലക്കെട്ട് എഴുതുന്നത് സത്യത്തിൽ ഒരു മിഥ്യാധാരണയാണ്. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒരു ചരിത്രം ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പോലും ചിന്തിക്കാത്ത സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ദൃഷ്ടിക്കും ചിന്തയ്ക്കും ഉപരിയായ ചരിത്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ചരിത്രത്തിൻ്റെ സൃഷ്ടാവ്, നിയതാവ്, നിയന്ത്രിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ആ ദൈവമാണ് ഇവിടെ പറയുന്നത് എന്തെന്ന്, ഞാൻ ഇവരെ നീക്കും. പലപ്പോഴും നമ്മുടെ ഇടയിൽ നമ്മൾ പറയും ഇറ്റ്സ് ആൻ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയാറുണ്ട്. ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള അർത്ഥമുള്ളൂ, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം മനുഷ്യന് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നർത്ഥം. ശരി, നമ്മൾ ദൈവമക്കള് ഈ ഓരോ ഇന്നത്തെ സെക്കുലർ ലാംഗ്വേജ് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാവൂ, ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയാൻ ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി നമ്മുടെ പോലീസിനും നമ്മുടെ ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കും ISIക്കും CIAക്കും അറിയാൻ കഴിയാതെ പോയെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. പക്ഷേ ഇൻ്റലിജൻസ് ഫെയിലിയർ ദൈവത്തിൻ്റെ പ്രവാചകന് സംഭവിക്കാറില്ല. കാരണം അവൻ എവിടെ നിന്നതാണ്? ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്നതാണ്. അപ്പോൾ ഇൻ്റലിജൻസ് ഫെയിലിയർ നടക്കാത്ത ഒരു രംഗം എവിടെയാണ്? ദൈവദാസന്മാർക്കാണ്. പിന്നെ നമുക്ക് ദൈവമക്കൾക്കും കുറേയൊക്കെ അറിയാം. കാരണം അവർ ദൈവത്തെ കൂടുതൽ അറിയുന്നതുകൊണ്ട് നമുക്കറിയാം. ഒരു കാര്യം ശരിയാണ്, ഏതാ, ദൈവം എല്ലാ തെറ്റിനെയും എന്ത് ചെയ്യും? ന്യായം വിധിക്കും. അതിന് യാതൊരു മാർഗമില്ല, ഒരു വ്യത്യാസവുമില്ല. രണ്ടാമത്തെ കാര്യം പറയാം. ഇവിടെ പറയുന്നു യഹോവ, എട്ടാമത്തെ വാക്യത്തിൽ ആരാ ന്യായാധിപതി? യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യഹോവ കാണുന്നു, കണ്ടിട്ട് യഹോവയ്ക്ക് വെറുപ്പുണ്ട്. യഹോവയ്ക്ക് വെറുപ്പ് തോന്നാൻ കാരണം എന്താ? യഹോവയ്ക്ക് വെറുപ്പ് തോന്നാൻ കാരണം എന്താ? ഇതൊക്കെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുക, സിയോനിലെ സ്ത്രീകൾ, പുത്രിമാർ എന്ന് അത്ര അർത്ഥമുള്ളൂ, കഴുത്ത് നീട്ടി എറുകണ്ണിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കെന്നെ കുഴപ്പം. പക്ഷേ തേജസ്സുള്ള കണ്ണിന് അത് വെറുപ്പാണ്. തേജസ്സുള്ള കണ്ണും തേജസ് ഇല്ലാത്ത കണ്ണിന് രണ്ട് കാഴ്ചപ്പാടാണ്. ദൈവത്തിൻ്റെ കണ്ണിന് എന്തുണ്ട്? തേജസ്സുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സ്കൂളിൽ സയൻസ് ടീച്ചർ എന്നെ പഠിപ്പിച്ച്, ഞാൻ ഇന്നും മറന്നിട്ടില്ല, സ്കൂളിൽ സയൻസ് ടീച്ചർ പഠിപ്പിച്ചൊരു കാര്യം, അതായത് നമ്മുടെ എല്ലാം ചിന്ത, അന്ന് വരെ എൻ്റെ ചിന്ത, എൻ്റെ കണ്ണിൽ നിന്നാണ് പ്രകാശം ഒരു വസ്തുവിൽ പതിക്കുമ്പോഴാണ് എനിക്ക് കാണുന്നതെന്നാണ്. ഓക്കെ, പക്ഷെ ആ സയൻസ് ടീച്ചർ, വളരെ സമർത്ഥനായ സയൻസ് ടീച്ചർ, അത് ക്ലാസ്സിൽ അവതരിപ്പിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു. പുള്ളി പറഞ്ഞ, അല്ല മക്കളെ അങ്ങനെയല്ല, ഇത് ഓബ്ജക്റ്റിൽ പ്രതിഫലിക്കുന്ന വെളിച്ചം നമ്മുടെ കണ്ണിൽ
ഓബ്ജക്റ്റ് നമ്മൾ വെളിച്ചം നമ്മുടെ കണ്ണിൽ പ്രതിഫലിക്കുമ്പോഴാണ് റെറ്റിനയിൽ പ്രതിഫലിക്കുമ്പോഴാണ് നാം കാണുന്നത്. പക്ഷെ അന്ന് വരെ കുഞ്ഞുങ്ങളെല്ലാം ചിന്തിച്ചിരുന്നു, ഞാനടക്കം ചിന്തിച്ചിരുന്നത് എൻ്റെ കണ്ണിൽ വെളിച്ചം അവിടെ നീമ്പോഴാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ കണ്ണടയ്ക്കുമൊന്നും കാണാൻ വയ്യാതെ, കാരണം എൻ്റെ കണ്ണിലെ പ്രകാശം അങ്ങോട്ട് പോകുന്നില്ലെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. നിങ്ങൾ പക്ഷേ എന്നെക്കാളും മിടുക്കന്മാരായിരിക്കും എൻ്റെ ആ പ്രായത്തിൽ. ഞാനൊരു പൊട്ടനായിരുന്നു, ഇന്നും പൊട്ടനാന്ന് എല്ലാവരും പറഞ്ഞേ, പലരും പറഞ്ഞു, മെജോറിറ്റി. ഞാൻ പറഞ്ഞത് പക്ഷേ യഹോവയുടെ കണ്ണ് തിരിച്ചാ, യഹോവയുടെ കണ്ണ് തിരിച്ചാ പ്രവർത്തിക്കുന്നേ. ഞാൻ പണ്ട് വിശ്വസിച്ച പോലെ, എൻ്റെ നിഷ്കന്മഷ യുഗത്തിൽ ഞാൻ വിശ്വസിച്ച പോലെ പ്രവർത്തിക്കുന്നേ. അറിയില്ല നമ്മുടെ കാലത്ത് എങ്ങനാ ദൈവത്തിൻ്റെ കണ്ണ് എന്ത് ചെയ്യുന്നു, സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ മീതെ വെളിച്ചമില്ലെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിന് കാണാൻ പറ്റും. ഈ ചോയ്സ് ഓഫ് വേർഡ്സ്, പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അത് പറഞ്ഞ പദങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ഒരു സത്യം മറഞ്ഞ കിടപ്പുണ്ട്, മനസ്സിലായോ? കണ്ണെന്ന് പറയാതെ തേജസ്സുള്ള കണ്ണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സത്യം മറഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ സ്ഥിരം വരുന്നവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ ടെക്നിക്സ്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നേരെ പറയുന്നവർ ഇച്ചിരി കനം ഗൗരവം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഹിൻഡ് കിടപ്പുണ്ട്. അതാ ഹിൻഡ്, അതാ തേജസ്സുള്ള കണ്ണ്. അതാണ് ഈ അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്താൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതെൻ്റെ സയൻസ് ടീച്ചർ പറഞ്ഞ് ശരിയാണ്. കാരണം ഓബ്ജക്റ്റിൻ്റെ മീത്, വസ്തുവിൻ്റെ മീത് പ്രകാശം പതിച്ചാൽ മാത്രമേ എൻ്റെ റെറ്റിനയെ കാണത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇരുട്ടാക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് നിന്നാണ് പ്രകാശം വരുന്നത്. ആ പ്രകാശം എത്ര ഇരുട്ടിലിരുന്നാലും എന്ത് ചെയ്യും, അത് പ്രകാശിപ്പിക്കും. അതിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇനി ദൈവം ഇവരെ ശിക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം, അവൻ്റെ കണ്ണിന് വെറുപ്പ് തോന്നുക. രണ്ട്, അവരുടെ നാവുകളും പ്രവൃത്തിയും അവന് വിരോധമായിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗം, എട്ടാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യം, യഹൂദ വീണുപോകും, കാരണം അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സംസാരിക്കുന്നു, സാക്ഷീകരിക്കുന്നു. അവരുടെ മുഖഭാവം എന്ത് ചെയ്യുന്നു, അപ്പോൾ ദൈവം മുഖലക്ഷണവും നോക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിന് മുഖലക്ഷണവും നോക്കും. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക. ഒരു മിനിറ്റ് ഞാനൊരു ധ്യാനത്തിനായിട്ട് എടുക്കുക. നമ്മുടെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതെന്നില്ല, ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല സന്തോഷത്തിലാണ് വന്നേ. പക്ഷെ മുഖത്ത് സന്തോഷമാണ് കാണുന്നത്, എല്ലാവരും നോക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ദൈവം നോക്കുന്ന അവസരത്തിൽ ദൈവം പറയും, ഇത് ശരിയല്ല അവൻ്റെ ഉള്ള്, അവൻ്റെ ഉള്ള് നമ്മൾ എത്ര മറച്ചാലും ദൈവം പറയുന്ന മുഖത്ത് എന്ത് ചെയ്യും, അത് പ്രതിഫലിക്കും. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മുഖഭാവം കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കളിപ്പിക്കാൻ പറ്റില്ല. മറച്ചു വെച്ചും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, കളിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സയൻസ് വേറെയാ, ഇവിടുത്തെ ബയോളജി വേറെയാ, അല്ലെങ്കിൽ ഫിസിയോളജി, വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് വേറെയാ. നമ്മൾ എത്ര ഭാവങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ദൈവത്തിനെ മാറ്റാൻ പറ്റുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരീശന്മാരെയും സദൂക്കിരെയൊക്കെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കപട ഭക്തിക്കാരെ, അല്ലേ? കപട ഭക്തിക്കാരെ. മാർക്കോസിൻ സുവിശേഷം പഠിച്ചപ്പോൾ നമ്മളത് ചിന്തിക്കുകയുണ്ടായി, എന്താ ഈ കപട ഭക്തി? ഹിപ്പോക്രിറ്റ്സ്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന പദം ഹിപ്പോക്രിറ്റ്സ് എന്നാ. എന്താ ഹിപ്പോക്രിറ്റ്? ഹിപ്പോക്രിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും മുഖത്ത് വേറൊന്നുമാ. എന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറയാം, ഗ്രീക്ക് നാടകങ്ങൾ അഭിനയിക്കുന്ന കാലങ്ങളിൽ കർത്താവ് ജനിച്ച വളർന്ന നാസറത്തിൽ നിന്ന് അധികം ദൂരെയല്ലേ അതായിരുന്നു ഏറ്റവും വലിയ തിയേറ്റർ, സെഫോറീസ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ. ഒരുപക്ഷെ കർത്താവ് നാടകം കാണാൻ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പോയി കാണുമായിരിക്കും, കണ്ട അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു, സാരമല്ല. എനിവേ, പക്ഷേ കർത്താവ് പറയുക, ഈ ഗ്രീക്ക് നാടകങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് ഒരു മാസ്ക് ഉപയോഗിച്ച് അഭിനയിക്കുന്നേ. ആരുടെ രാജാവായി അഭിനയിക്കണമെങ്കിൽ സത്യത്തിൽ ഒരു നടൻ മതി. ഗ്രീക്ക് നാടകങ്ങൾ, റോമൻ നാടകങ്ങൾ, ഗ്രീക്ക് റോമൻ നാടകങ്ങളെ ഒരു മാസ്ക് ഉണ്ടാക്കും. എന്തിനാ പറയുന്നത്? മുഖംമൂടി. ഈ മുഖംമൂടി, രാജാവിൻ്റെ മുഖംമൂടി വെച്ചിട്ട് അതിനൊരു ഇതും കാണും, ഒരു ഹാൻഡിൽ, നിങ്ങൾ കണ്ടു കാണും ചിലപ്പോൾ, ഒരു ഹാൻഡിലും കാണും. ആ ഹാൻഡിൽ വെച്ചിട്ട് രാജാവിനെ പോലെ അഭിനയിക്കും. എൻ്റെ അത് മാറ്റിയിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തെ രാജകുമാരിയെ പോലെ അഭിനയിക്കാൻ വേറൊരു മാസ്ക് എടുത്ത് അത് വെച്ചിട്ട് സംസാരിക്കും. അപ്പോൾ അഭിനയിക്കുന്നവർക്ക് അല്ല, കാണുന്നവർക്കറിയാം
രാജാവ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് രാജകുമാരിയാണെന്ന്. പക്ഷേ ഒരാൾ തന്നെയാണ് നടൻ, ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ രണ്ടോ മൂന്നോ നടന്മാർ കാണും. ഈ നടനത്തിൻ്റെ പേരാണ് ഹിപ്പോക്രസി. ഇങ്ങനെ നടിക്കുന്നവരുടെ പേരാണ് ഹിപ്പോക്രിറ്റ്സ്. ഒരുപക്ഷെ കർത്താവായിരിക്കാം ഇതിനെ സത്യത്തിൽ ആദ്യമായിട്ട് ഈ ഹിപ്പോക്രിറ്റ്സ് എന്നുള്ള ആയ പദത്തെ കപടഭക്തി എന്നുള്ള അർത്ഥത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ കർത്താവായിരിക്കാം. ഓക്കെ, അപ്പോൾ കർത്താവ് പറയുന്ന ഇവരെ കപടഭക്തിക്കാരെന്ന് പറയുന്നവരുടെ അർത്ഥം സത്യത്തിൽ മലയാളത്തിൽ മുഖംമൂടികളെ എന്നാണ് പറയേണ്ടത്. മുഖംമൂടി അണിയുന്നവരെ എന്നാണ് പറയേണ്ടത് മലയാള തർജ്ജമയിൽ. ഇംഗ്ലീഷിലെ അതിൻ്റെ ഗ്രീക്ക് തർജ്ജമ അതുപോലെ ഉപയോഗിച്ചിരിക്കുക, ഹിപ്പോക്രിറ്റ്സ്, കപടഭക്തിക്കാരെ. അപ്പോൾ കർത്താവിനെ എങ്ങനെ അറിയാം ഇത് കപടഭക്തിയാണെന്ന്? കാരണം കർത്താവിൻ്റെ തേജസ്സുള്ള കണ്ണ് നോക്കുന്നത് മുഖംമൂടിയല്ല, അതിൻ്റെ പുറകിലെ മുഖത്തെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ വെള്ള തേജ ശവക്കല്ലറുകളാന്ന് പറഞ്ഞ കാരണം. കാരണം തേജസ്സുള്ള കണ്ണ് എവിടേക്കാണ് പോകുന്നത്? അനദർ വേറൊരു ലെയറാണ് ഫോട്ടോഗ്രാഫി എന്ന്. നാസയുടെ ഒക്കെ ഫോട്ടോഗ്രാഫി പോലെ, നാസയുടെ ക്യാമറാസ് ഒക്കെ നമ്മൾ ഈ ലോകത്ത് കാണുന്ന സാധനമൊന്നുമില്ല കാണുന്നത്. ഈ ചെപ്പ് കെട്ടിടങ്ങളൊന്നും ലുലു മാർക്കിൻ്റെ അടിയിൽ പെട്രോളുണ്ടോ കൽക്കരി ഉണ്ടോ എന്ന് കാണത്തക്ക വിധത്തിലുള്ള ഫോട്ടോഗ്രാഫിയാണ് അത്. എന്ന് പറഞ്ഞ പോലെ കർത്താവിന് ഒന്നും ഇത് ചെയ്യുന്നില്ല, മറിഞ്ഞിരിക്കില്ല, കാരണം അവൻ്റെ തേജസ്സുള്ള കണ്ണാണ്. അപ്പോൾ യശയാ പറയുകയാണ് അവൻ്റെ തേജസ്സുള്ള കണ്ണിനെ ഇവിടെ മറിഞ്ഞിരിക്കുന്നില്ലെന്നല്ല പറയുന്നത്, കാരണം അത് ഇംപ്ലൈഡാണ്. പക്ഷേ അതിനെന്ത് ചെയ്യുന്നു? വെറുപ്പ് തോന്നും, വെറുപ്പ് തോന്നുക. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇവരെ ന്യായം വിധിക്കുന്നത്. മാറ്റം വരുത്തുന്ന രംഗങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. എന്താ ഈ പ്രവൃത്തി, ഈ പ്രതിസന്ധിയുടെ കാരണം? അതവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എട്ടാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ. ഇനി അടുത്ത ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. സിയോൻ പുത്രിമാർ നിഗളിച്ച്, 16 വാക്യം, തത്തി തത്തി നടക്കുന്നു. പിന്നെ അതിന് വരുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 22 വാക്യത്തിൽ വരുന്ന അവസരത്തിൽ അവിടെ ഓരോന്നോരോന്നെടുത്ത് പിന്നെയും പറയാം. അവരുടെ തകിടക്കൂട്ട്, മോതിരം, മൂക്കുത്തി, ഉത്സവവർഷം, വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ എന്ത് ചെയ്യും? നിങ്ങൾ ഇതെന്താണെന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതെന്താണെന്ന് പലർക്കും അറിയത്തുമില്ല, ഈവൻ എബ്രായ ഭാഷ അറിയുന്നവർക്ക് പോലും. ഒരു കാര്യം ശരിയാണ്, ഒന്ന് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് സിയോനിലെ, യെരുശലേമിലെ സ്ത്രീകളുടെ നിഗളം, അഹങ്കാരം, അതവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് അവരുടെ ആഡംബരം, ആഡംബരവും അഹങ്കാരവും. ഇനി അതിനെല്ലാം ദൈവം പറയുകയാണ് ഇതിനെല്ലാം എന്തുണ്ട്? ഒരു ശിക്ഷയുണ്ട്. അവിടെ പറയുന്നുണ്ട് പുരി പലതും വായിച്ച് നമുക്ക് മനസ്സിലാകത്തില്ല. സുഗന്ധത്തിന് പകരം എന്ത് ചെയ്യും? ദുർഗന്ധം. അരക്കച്ചയ്ക്ക് പകരം എന്തുണ്ടാകും? കയറ്. എന്ന് വെച്ചാൽ കയറ് കെട്ടിയിട്ട് അവരെ ഇവിടെ കൊണ്ടുപോകും, ബാബിലോണി കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആ പഴയ ചിത്രങ്ങളൊക്കെ, ചുവർ ചിത്രങ്ങളും ഒക്കെ, ശില്പങ്ങളൊക്കെ ബാബിലോണിയുടെ സാമ്രാജ്യത്തെ കണ്ടാലേ ഇത് പറഞ്ഞ പോലെ അക്ഷരം പ്രതിയാണ് സംഭവിച്ചേ. അവരെ കഴുത്തിൽ കയറ് കെട്ടിയാൽ കൊണ്ടുപോയേ, സത്യമാണ്. അപ്പം അരക്കച്ചയ്ക്ക് പകരം, അരക്കച്ചയല്ല വേറെന്താ, അരക്കച്ചയ്ക്ക് പകരം കയറും. ആ അരക്കച്ച എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ബെൽറ്റാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പുരികുഴൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് തർജ്ജമ ചെയ്യുന്ന കാലത്ത് ഒരു ഹെയർ സ്റ്റൈലായിരിക്കും, ഇന്നത് നിലവിലില്ല. ഇനി ആർക്കെങ്കിലും വല്ല ഫാഷൻ ബിസിനസ് ഉണ്ടെങ്കിൽ ഇതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തുടങ്ങുന്ന നല്ലതാണ്. പുരികുഴലിന് പകരം കഷണ്ടിയും, എൻ്റെ കഷണ്ടി ഉണ്ടായത് അതുകൊണ്ടല്ല. ഉടയാടയ്ക്ക് പകരം രട്ട്, രട്ടെന്താ, വിലാപ വസ്ത്രം. ഓക്കെ, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പ്, അന്ന് ഫെയർനെസ് ക്രീം ഇല്ല. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. ഇത് വായിച്ചാൽ ഈ ഞാൻ യെശയ്യാപ്രവചനത്തിൽ നിന്ന് 1 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രസംഗം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ പെന്തക്കോസ്തി ജനിച്ച് വളർന്നതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ ആഡംബരത്തിനെതിരല്ല പ്രസംഗം ചെയ്തിട്ടുള്ളത്, ആഭരണത്തിനെതിരെ പ്രസംഗം ചെയ്തിട്ടുള്ളത്. ഈ വാക്യം എടുത്തിട്ട് പഴയ അപ്പച്ചമാരൊക്കെ പ്രസംഗിക്കാറുണ്ട്, ഒരു ഫേവറേറ്റ് പാസേജ് ആയത്. ഇതല്ലാതെ വേറൊന്നും ഞാൻ കേട്ടിട്ടില്ല.
ഈ ഭാഗങ്ങളിൽ നിന്ന്. അത് ഈ ആഭരണത്തിനെതിരെയുള്ള ഒരു പ്രസംഗമാണ്. ഓക്കെ, പക്ഷെ സത്യത്തിൽ യെശയ്യാവ് ആഭരണത്തിനെതിരെയല്ല പ്രസംഗിക്കുന്നത്, വിമർശിക്കുന്നത്. യെശയ്യാവ് വിമർശിക്കുന്ന അഹങ്കാരത്തിനും ആഡംബരത്തിനെതിരാണ്. മനസ്സിലായോ? സത്യത്തിൽ ആഭരണമില്ലാതെ എന്തുണ്ടാകാം? നിഗളുണ്ടാകാം. ആഭരണമില്ലാതെ എന്തുണ്ടാകാം? ആഡംബരം ഉണ്ടാകാം. ആഡംബരത്തിന് എന്ത് വേണമെന്നില്ല? ആഭരണം വേണമെന്നില്ല. നിഗളത്തിനും എന്ത് വേണമെന്നില്ല? ആഭരണം വേണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ ആ വിഷയത്തിൽ അധികം കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാ, കഴുത്ത് നീട്ടുന്നത് തെറ്റാ, എറുകണ്ണിട്ട് നോക്കുന്നതും തെറ്റാ, തത്തിത്തത്തി നടക്കുന്നതും. തത്തിത്തത്തി നടക്കുന്ന വെച്ചാൽ ഹൈ ഹീൽസ് ഇട്ട് നടക്കുന്ന ഇതുണ്ടല്ലോ ഒരു സ്റ്റൈല്, അതായിരിക്കാം. ചെലമ്പൊലി കേൾപ്പിക്കുന്നതും ചെലമ്പൊലിയിലല്ല പ്രശ്നം, നിഗളം കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ ചെലമ്പൊലി കെട്ടുന്നത്. ഇതാ വിഷയം. ചെലമ്പൊലിക്കല്ല. പിന്നെ ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം, ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്തായാലും ഇതെന്താ? ആഡംബരം. എന്നിട്ട് പറയാ, നീ എന്തിനാ ഈ ആഡംബരം കൊണ്ട് നടക്കുന്നത്? സ്ത്രീ, ഞാൻ സ്ത്രീകളാരും എന്നോട് പെണ്ണങ്ങല്ലേ, ഒരു തമാശ ചോദിക്കാറുണ്ട്, പുരുഷന്മാരില്ലാത്ത ഒരു ലോകത്ത് സ്ത്രീകൾ എങ്ങനെ ഇരിക്കും കാണാൻ? ഈ ലോകത്തിൽ എല്ലാ പുരുഷന്മാരും ചത്തുപോയി എന്നിരിക്കട്ടെ, ഈ ലോകത്ത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സ്ത്രീകളെ കാണാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേറ്റ് വരുന്ന പോലെ ഇരിക്കും. എൻ്റെ അർത്ഥം, ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന ചോദ്യം, സ്ത്രീകൾ മുടി ചീകുന്നതും പെർഫ്യൂം ഉപയോഗിക്കുന്നതും വസ്ത്രം, നല്ല വസ്ത്രം തിരഞ്ഞെടുക്കുന്നതും ഒക്കെ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. അവരില്ലെങ്കിൽ പിന്നെ എന്തിനത്? പക്ഷെ നിങ്ങൾ തിരിച്ച് ചോദിച്ചു ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട്, പുരുഷന്മാർ, സ്ത്രീകളില്ലാത്ത പുരുഷന്മാർ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ പ്രധാന കാഴ്ച അവർ ഒരു വെള്ളം കുടിക്കാതെ ചത്തുപോകുന്നുള്ള വിഷയം. അതുകൊണ്ട് സ്ത്രീകളില്ലാത്തൊരു ലോകം സങ്കല്പിക്കാനേ പറ്റുകയില്ല. പുരുഷന്മാർ മാത്രമുള്ളത് കാരണം 90% പുരുഷന്മാർക്കും ഒരു ദോശ വിടാൻ പോലും അറിയത്തില്ല. അതുകൊണ്ട് അതുങ്ങൾ വെള്ളം കുടിക്കാതെ ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഒരു കാരണം വരുന്നില്ല. ഇതിൻ്റെ വിഷയം അതല്ല, നമ്മൾ വിഷയം വിട്ടുപോയി. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, പുരുഷനായാലും ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും യഹോവയുടെ തേജസ്സുള്ള കണ്ണിനെ വെറുപ്പായ എന്ത് ചെയ്താലും തീക്ഷ്ണ ദൈവം അത് വെച്ച് പൊറുപ്പിക്കാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. പുരുഷനായാലും സ്ത്രീ ആയാലും എന്ത് ചെയ്യുന്നതും യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പാണെങ്കിൽ അത് ദൈവം എന്ത് ചെയ്യും? ഡീൽ ചെയ്തതിനെ ദൈവം അത് കൈകാര്യം ചെയ്യും. ഇവിടെ അന്നിട്ട് പറയുക, അതിന് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷന്മാരില്ലാത്ത. നോക്കിക്കേ, 4-ാം അധ്യായം അവസാനിക്കുന്നത്, അതെ, നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ വീഴും. പിന്നെ നിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. ഇനി സംഭവിക്കുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ ഒരു പുരുഷൻ്റെ കാര്യം കണ്ടു അല്ലേ, ഒരുത്തിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു നിനക്ക് മേലങ്കിയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ രാജാവായി ഞങ്ങളുടെ നേതാവായി ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോഴും സ്ത്രീകളെല്ലാം കൂടെ ഓടിച്ചിട്ട് ഒരു പുരുഷനെ പിടിച്ചു. ഇതെല്ലാം ഒരു ഹാസ്യരസമാണ്. ഇതൊക്കെ അന്ന്, ഏത് അന്ന്, ഇതൊക്കെ സംഭവിക്കുന്ന കാലത്ത് 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞാൻ വായിക്കട്ടെ, മൈക്കിലൂടെ നമ്മുടെ സീരിക്ക് നല്ലതായിരിക്കും. 7 സ്ത്രീകൾ ഒരു പുരുഷനെ ഓടിച്ചിട്ട് പിടിച്ചെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാ, എൻ്റെ ആശാനെ, സ്വന്തം വക കൊണ്ട് നീ ഒരു പൈ ഞങ്ങളുടെ സപ്പോർട്ടിന് തരണ്ട, സ്വന്തം വക കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്തോളാം? അഹോവൃത്തി കഴിച്ചോളാം. നീ ഞങ്ങൾക്ക് തുണിയൊന്നും വാങ്ങിച്ചു തരണ്ട, സാരി. അതൊരു ആശ്വാസമായിട്ട് പല സഹോദരന്മാർ പെന്നെ നോക്കുന്നേ. ഞങ്ങൾ സ്വന്തം വസ്ത്രം ധരിച്ചോളാം അല്ലേ. നമ്മൾ വിവാഹത്തിന് ശുശ്രൂഷ പറയുന്നത് എന്താ? നീ ഉണ്ടില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. അങ്ങനെയല്ലേ? ആ, അങ്ങനെയല്ല, അത് അങ്ങനെയല്ലല്ലോ. നീ ഉണ്ടില്ലെങ്കിലും അവളെ കൂട്ടണമെന്നാ. പക്ഷേ സത്യത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ അറിയാം നമുക്ക്, ക്രെഡിറ്റ് കാർഡ് സത്യത്തിൽ എവിടെയെങ്കിലും വെച്ച് പൂട്ടിക്കോണം. സ്വന്തം ഇവിടുത്തെ ആശ്വാസം, അവരുടെ സ്വന്തം വസ്ത്രം എന്ത് ചെയ്തോളാം? ധരിക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ വേണ്ടു, നിൻ്റെ പേർ മാത്രം മതി. പഴയ ഇസ്രായേലിൽ ഒരു സ്ത്രീ അറിയപ്പെടുന്നത് ആരുടെയെങ്കിലും ഭാര്യയായിട്ടാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അമ്മയായിട്ടാണ്. ശലോമോൻ്റെ അമ്മ,
അപ്പോൾ ഒരു സ്ത്രീ അറിയപ്പെടുന്നത് ആ പുരുഷൻ്റെ പേരിലാണ്, അല്ലാതെ അവക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തിലും അങ്ങനെ. ഞാൻ പലരും പറയും, ചില ചർച്ചകളൊക്കെ ചെന്നാൽ പറയും, എന്താ അവരുടെ പേര്? അത് പാസ്റ്ററുടെ ഭാര്യ, പേരെനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. പല പാസ്റ്റർമാരുടെ ഭാര്യയുടെ പേരും വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാ. കാരണം പാസ്റ്റർ ഭാര്യ അറിയുന്നത് ഏത് പേരിലാണ്? പാസ്റ്ററുടെ ഭാര്യ എന്നുള്ള പേരിലാണ്. അതൊരു ദയാന വളരെ ദയാനകമായ ഒരു അവസ്ഥ, ദയനീയമായൊരു അവസ്ഥയാണ് അത്. അപ്പം അവരുടെ ഐഡൻറ്റിറ്റി എന്താ? ഒരു പുരുഷനാണ് ഒരു സ്ത്രീയുടെ അന്നത്തെ കാലം ഞാൻ പറഞ്ഞത് ഐഡൻറ്റിറ്റി. പക്ഷേ അവർ പറയാം, ഞങ്ങൾ ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്വം എന്താ? സ്ത്രീക്ക് അവരെ സംരക്ഷിക്കുക, ഉടുപ്പിക്കുക, അവളെ ഊട്ടുക, ഇതൊക്കെയാണ്. ഇതൊന്നും നീ ചെയ്യണ്ട, പക്ഷേ ഞങ്ങൾക്ക് നിൻ്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കണ്ടേ, ഞങ്ങളുടെ നിന്ന എന്ത് ചെയ്യണമേ? അവിവാഹിതയാണെന്നും ഭർത്താവില്ലാത്തവളാണെന്നും ഉള്ളൊരു നിന്ന സമൂഹത്തിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട. പണ്ട് കാലത്ത് അമേരിക്കയിലൊക്കെ മലയാളികൾ പോകുന്ന അവസരത്തിൽ പഠിക്കാൻ പോയി, അവിടെ നിൽക്കാനായിട്ട് ഇതുപോലെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും, പേപ്പർ മാരേജ്, മാരീഡ് ആകുമ്പോൾ അവിടെ നിൽക്കാനായിട്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഇത് വിസ കിട്ടി കഴിയുമ്പോൾ അത് കാശിനാളെ കിട്ടുമായിരുന്നു. പണ്ടൊക്കെ ഒരു 1983 80s അങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയാ, ഇതങ്ങ് ഈ ദേശം അങ്ങ് നശിക്കുക. മന്ത്രവാദികളെ കൊണ്ടും ഫെലിസ്തരെ കൊണ്ടും രഥങ്ങൾ കൊണ്ടും കുതിരകൾ കൊണ്ടും ഈ ദേശം നശിച്ചിട്ട് എത്തിപ്പെടുന്ന അവസ്ഥ ഇതാണ്. നേതാവാനും ആളില്ല, അധികാരവും ആർക്കും വേണ്ട. പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ കിട്ടാത്ത വിധത്തിൽ, 7 പേർക്ക് ഒരുത്തിനെ കിട്ടുന്ന വിധത്തിൽ ഈ ദേശം നശിക്കും. കാരണം നിങ്ങളുടെ പ്രവൃത്തി, ആർക്ക് വിരോധമാകയാൽ? യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വിരോധമാകയാൽ. ഇത്രയും പറഞ്ഞാണ് യെശയ്യാവ് ഇവിടെ അവസാനിപ്പിക്കുക. സ്ത്രീകളുടെ നിഗളം പുരുഷന്മാരുടെ ദൈവമില്ലായ്മ, ജനം ദൈവത്തെ വിട്ടുപോയി. പക്ഷേ ഇതല്ല പൂർണ്ണ ചിത്രം. പൂർണ്ണ ചിത്രം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്.